നമസ്കാരം. സ്കിൽ ടീമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായി നമ്മെ അഭിസംബോധന ചെയ്യാനും പുതിയ ടാസ്ക് നൽകുവാനുമായി പ്രിയപ്പെട്ട ജോണി അച്ഛനെയും സാവി അച്ഛനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്കിൽ ടൈമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച വളരെ രസകരമായ ടാസ്കാണ് നിങ്ങൾ ചെയ്തത്. വിവിധ ഭാവങ്ങൾ മുഖത്ത് വിരിയുന്നത് കാണുവാൻ നല്ല രസമായിരുന്നു. വളരെ മനോഹരമായിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. പലർക്കും അഭിനയ രംഗത്ത് നന്നായി ശോഭിക്കാനും സാധിക്കും. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ ആഴ്ചത്തെ ടാസ്ക് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട സാവി അച്ഛനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയ കൂട്ടുകാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളിൽ പലരും ചിത്രങ്ങൾ വരയ്ക്കുന്നവരും ചിത്രങ്ങൾ വരയ്ക്കാൻ വാസന ഉള്ളവരുമാണ്. ഇത്തവണ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് നൽകുന്ന ടാസ്കും അത് തന്നെയാണ്, ചിത്രരചന എന്നതാണ് ടാസ്ക്. എന്നാൽ ഒരാൾ ഒറ്റയ്ക്കല്ല ഈ ചിത്രരചന നടത്തേണ്ടത്. ഒരു ചാർട്ട് പേപ്പറിൽ ഏറെ കുറഞ്ഞത് ഒരു 3 പേരെങ്കിലും ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ചിത്രം വരയ്ക്കുക. അങ്ങനെ 3 പേരോ അതിൽ കൂടുതലോ ഉള്ളവർ ഒരുമിച്ച് ഒരു ചിത്രം വരയ്ക്കുന്ന വീഡിയോ തയ്യാറാക്കി ഞങ്ങൾക്ക് അയച്ചു തരിക. അയച്ചു തരേണ്ട നമ്പർ 97 46 61 47 64. ഏവർക്കും ഈ ടാസ്ക് വളരെ നന്നായി തന്നെ ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. പ്രിയ വിദ്യാർത്ഥികളെ, ഒരു പുതുമയുള്ള ഒരു ടാസ്ക്കാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ചിത്രരചന. 3 പേരോ അതിൽ കൂടുതലോ പേർ ചേർന്ന് ഒരു ചിത്രം വരയ്ക്കുക. ഒരു കൊച്ചു വീഡിയോ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? വലിയ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് 1.5 മിനിറ്റോ 2 മിനിറ്റോ ഉള്ള വീഡിയോ ആയി അത് റെക്കോർഡ് ചെയ്യുക. എല്ലാവർക്കും നന്നായി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ വിജയികൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആലിയ എസ് എൽ അന്തിയൂർക്കോണം, മേഘ ശലഭ കൊറ്റമ്പള്ളി, മിലിയ രാജേഷ് കല്ലാമം. ഒത്തിരി വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ആഴ്ച വീഡിയോ അയച്ചു തന്നത്. അവരെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഏറെ പ്രത്യേകിച്ച് സമ്മാനം കിട്ടിയവർക്കും അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ ആഴ്ചത്തെ വിജയികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അഖിൽ എ കെ കളത്തുപുഴ, ആർഷ ആർ എസ് ഈരാറ്റിൻപുറം, ക്രിസ്റ്റ മരിയ ഓലത്താന്നി, ഡോണ ഡി എസ് പത്തിനാവിള, സ്റ്റാലിൻ എസ് എസ് കുന്നൻവിള. വിജയികളായ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ ആഴ്ചത്തെ ടാസ്കും നിങ്ങൾക്ക് നന്നായി ചെയ്യുവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു ഫാദേഴ്സ്. ഇന്നത്തെ ടാസ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നല്ല രസമുള്ളൊരു ടാസ്ക്. പക്ഷേ 2 പേരെയും കൂടി സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിന് ടെൻഷനൊന്നും വേണ്ട. കൂട്ടുകാരോ വീട്ടിലുള്ളവരോ ബന്ധുക്കളോ ഒക്കെ ആകാം. എന്തായാലും അടിച്ചു പൊളിക്കണം. ഒട്ടും സമയം കളയണ്ട. വേഗം 2 പേരെയും കൂടി കണ്ടെത്തുക. പിന്നെ ഒന്ന് ചേർന്ന് ഒരു ചിത്രം വരയ്ക്കുക. ചിത്രം വരയ്ക്കുന്ന വീഡിയോ അയച്ചു തരിക. വീഡിയോയുടെ പരമാവധി ദൈർഘ്യം 1.5 മിനിറ്റ് ആണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. വീഡിയോ അയക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാം. 9746614764. ഇനി നമുക്ക് നൈപുണ്യ ബോധനമാണ്. കഴിഞ്ഞ ആഴ്ചയിലെ ടാസ്കുമായി ബന്ധപ്പെട്ട നൈപുണി പരിചയപ്പെടുത്തുവാനായി നമ്മോടൊപ്പമുള്ളത് ശ്രീ ജബരാജ് സാറാണ്. സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയ കൂട്ടുകാരെ, വളരെ രസകരമായ ഒരു ടാസ്കാണ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ലഭിച്ചത്. സന്തോഷം, ദുഃഖം, ദേഷ്യം തുടങ്ങി 5 വികാരങ്ങൾ നിങ്ങളുടെ മുഖത്ത് മിന്നി മറയുന്ന വീഡിയോ തയ്യാറാക്കി അയക്കാനായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. നല്ലൊരു 10% കൂട്ടുകാരും വിജയപ്രദമായി ഈ ടാസ്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സാധാരണയായി നമ്മുടെ ടാസ്കുകൾ ചെയ്യുന്നവരിൽ ചിലർ ഈ ടാസ്ക് ചെയ്തിട്ടുള്ളതായി കാണുന്നില്ല. അഭിനയം എന്ന് കേട്ടപ്പോഴുള്ള ഒരു വിഷമമായിരിക്കാം കാരണം. എന്തായാലും പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഈ ടാസ്കുമായി ബന്ധപ്പെടുത്തി അഭിനയം പോലുള്ള ചില നൈപുണികൾ പറയാവുന്നതാണ്. എന്നാൽ സ്കിൽ ടൈമിലൂടെ നാം പ്രധാനമായും പരിചയപ്പെടുന്നതും ചർച്ച ചെയ്യുന്നതും പഠന നൈപുണികളും ജീവന നൈപുണികളുമാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ വാക്കുകൾ കൂടാതെ ആശയവിനിമയ നൈപുണി അഥവാ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇവിടെ പ്രസക്തമാണ്. ഈ ആശയവിനിമയ നൈപുണിയുടെ മർമ്മമാണ് ശരീരഭാഷ എന്നത്. വിവിധ വികാര വിചാരങ്ങൾ മുഖത്ത് പ്രകടമാക്കുക എന്നാൽ നമ്മുടെ മുഖഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം വിനിമയം ചെയ്യുക എന്നത് തന്നെയാണ്. ക്ലാസ്സിൽ ആരും സംസാരിക്കരുതെന്ന് ടീച്ചർ 1-ോ 2-ോ തവണ പറയും. അതിനുശേഷം വീണ്ടും ശബ്ദമുണ്ടായാൽ ഒരു നോട്ടം കൊണ്ട് തന്നെ കുട്ടികളെ നിശബ്ദരാക്കാറുണ്ട്.
വളരെ ഫലപ്രദമായും കാര്യക്ഷമമായും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ പ്രകടമാക്കിയ ടീച്ചറെയാണ് നാം ഇവിടെ കാണുന്നത്. വാക്കുകൾ കൊണ്ടുള്ള ആശയവിനിമയത്തേക്കാൾ എത്രയോ ശക്തമാണ് വാക്കുകൾ കൂടാതെയുള്ള ആശയവിനിമയമെന്ന് മുമ്പ് തന്നെ നാം മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇത് ഏറ്റവും പുരാതനമായ ആശയവിനിമയ രീതി കൂടെയാണ്. അധികാരസ്ഥാനങ്ങളിലിരിക്കുന്നവർ, ക്രമസമാധാന പാലകർ, അധ്യാപകർ തുടങ്ങി വിവിധ മേഖലകളിൽ തങ്ങളുടെ ചുമതലകൾ വിജയകരമായി നിർവഹിക്കുവാൻ ഈ നൈപുണി അനിവാര്യമാണ്. ഉചിതമായ ശരീരഭാഷ വളർത്തിയെടുക്കുന്നതിലൂടെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയുന്നത്. ബോധപൂർവമായ ശ്രമങ്ങൾ തന്നെ ഇതിനായി നടത്തണം. ഇവിടെ അഭിനയം പഠിക്കുക എന്നതല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് വിവിധ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ വാക്കുകൾ ഉപയോഗിക്കുക എന്നതിലുപരി ശരീരഭാഷ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക എന്നത് തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ വിജയങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇനി കഴിഞ്ഞ ആഴ്ചയിലെ നിങ്ങളുടെ ഭാവപ്രകടനങ്ങൾ എപ്രകാരമായിരുന്നു എന്ന് നോക്കാം. നിങ്ങൾ അയച്ചു തന്ന ഏതാനും വീഡിയോകൾ ഇപ്പോൾ കാണാം. ഇന്നത്തെ ടാസ്കിൽ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഓരോ ഭാവങ്ങളാണ്. അത് നമുക്കത് കണ്ടു നോക്കിയാലോ. സന്തോഷം, ദുഃഖം, കോപം, അതിശയം, കോപം, ഭയം, അതിശയം, സങ്കടം, സന്തോഷം, സന്തോഷം, സങ്കടം, ഭയം, ദേഷ്യം, സങ്കടം, ദുഃഖം, കോപം, അതിശയം, ആങ്കർ, ഹാപ്പിനെസ്, സാഡ്നസ്, ഹാസ്യം, ശൃംഗാരം, സന്തോഷം. ഇതാ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. സങ്കടം. ദാവീദിന്റെ പുത്രനായ യേശുവേയും എന്നിൽ സന്തോഷം. രണ്ട് സങ്കടം. ആദ്യം സന്തോഷം. അടുത്ത സങ്കടം. അതിൽ ഒന്നാമത്തേത് ശൃംഗാരം. രസങ്ങളുടെ രാജാവാണ് ശൃംഗാരം.
അടുത്തതായി ഹാസ്യം. ഹാസ്യത്തിന്റെ സ്ഥായി ഭാവമാണ് സന്തോഷം. ആദ്യം സന്തോഷം. ഇനി സങ്കടം. അടുത്തത് കോപം. ആദ്യം ചിരി. ആദ്യം തന്നെ സന്തോഷം. അടുത്തതായി സങ്കടം. ആദ്യമായി സങ്കടം. രണ്ടാമത് സന്തോഷം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. ബൈ.